ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അട്ടിപൊളി ഒരു മാജിക് ഡ്രോയിങ് കാണിച്ചു തരാൻ വേണ്ടിയാണ്. മാജിക് എന്ന് പറയാൻ കാരണമുണ്ട് കേട്ടോ. നമ്മൾ കൊച്ചു കൂട്ടുകാരെയൊക്കെ പറ്റിക്കാൻ പറ്റിയിട്ടുള്ളൊരു ക്രിയേറ്റീവായിട്ടുള്ള കിടുക്കനായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്, കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് ശ്രദ്ധിക്കാൻ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റായിട്ട് അറിയിക്കണേ. പിന്നെ ഇതാ ഇതുപോലെ നമ്മളൊരു ബ്ലാക്ക് കളറ് എ ഫോർ സൈസിലുള്ള പേപ്പർ ഒന്ന് രണ്ടായി മടക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിലിതാ ഇതുപോലെ നമ്മളൊരു ബോർഡർ വരച്ചു കൊടുത്തു. പിന്നെ ഉള്ളിൽ കുറേ ലൈൻസാണ് വരച്ചു കൊടുക്കുന്നത്. എല്ലാ ലൈൻസും ഒരേ തിക്നെസ്സിൽ ഒരേ സൈസിലുള്ളതായിരിക്കണം. അതാണ് ഇന്നത്തെ ഈ ഒരു വർക്കിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം ഡ്രോയിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ പറ്റിക്കാൻ പറ്റിയിട്ടുള്ളൊരു വർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ ഒരേ സൈസിൽ ലൈൻസ് വരച്ചെടുക്കുക. അതിനുശേഷം നല്ല മൂർച്ചുള്ളൊരു ബ്ലേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കൊച്ചു കൂട്ടുകാർ ചെയ്യേണ്ട, അത് അമ്മേനോടോ അച്ഛനോടോ ഏട്ടനോടോ ഏച്ചിനോടോ ആരെങ്കിലോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റെപ്പ് ചെയ്തുതരാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ എല്ലാ ലൈൻസും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നിടവിട്ടിട്ട് നമ്മൾ ഓരോ പീസും റിമൂവ് ചെയ്യുക. അത്രയേ ഉള്ളൂ ശ്രദ്ധിക്കാൻ. അപ്പോൾ ഒന്നിടവിട്ടിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. എല്ലാ ലൈൻസും ഒരേ സൈസിലുള്ളതാവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ദാ ഇതുപോലെ ഓരോ പീസും റിമൂവ് ചെയ്തിട്ട് ഒരു ഒരു വല പോലെ എന്താണ് ഒരു ജനൽപ്പാളിയൊക്കെ പോലത്തെ ഒരു ലുക്കിൽ നമുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. നല്ല നീറ്റായിട്ട് ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മാത്രമേ നമ്മളെ വർക്കും അതുപോലെ നീറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇതൊരു ഇല്യൂഷൻ വർക്കാണോ ചോദിച്ചാൽ ജസ്റ്റ് ഒരു കണ്ണിനെ പറ്റിക്കുന്ന രീതിയിലുള്ളൊരു വർക്ക് തന്നെയാണ്. അപ്പോൾ എന്താ ഇതുപോലെയാണ് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നല്ല നീറ്റായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഇതിൻ്റെ മറ്റേ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തിലേക്ക് ഇതാ ഇതുപോലെ മൂന്ന് സൈഡിലും മാത്രം പശ തേച്ചിട്ട് നമ്മളൊന്ന് ഈ ഒരു ജനൽപ്പാളി പോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ്, ഇതിൽ കൊണ്ട് തീർന്നു. ഇതാണ് ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം കുറേ നാൾ മുന്നേ ഞാൻ ഇപ്പോഴാണ് എൻ്റെ മൈൻഡിൽ ആ ഒരു കാര്യം വരുന്നത്. നമ്മൾ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം സയൻസ് എക്സിബിഷനിൽ പക്ഷിയൊക്കെ ഇങ്ങനെ പറന്ന് 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 പോകുന്ന രീതിയിലുള്ളൊരു റൗണ്ട് നമ്മൾക്ക് മാഷി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതാ ഇതാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത്. കാരണം ഇപ്പം ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ആ ഒരു ഇമേജസൊക്കെ എനിക്കിങ്ങനെ വരുന്നത്. കാരണം നേരത്തെ ചെയ്യുമ്പോൾ വരെ എൻ്റെ മൈൻഡിൽ അത്രയൊന്നും പോയിട്ടില്ല. പക്ഷേ ഇതിങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ ആ ഒരു പിക്ചറൊക്കെ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. കാരണം ലൈറ്റൊക്കെ ഇട്ടിട്ട് മാഷി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷി പറക്കുന്ന രീതിയിലുള്ളൊരു റിങ് ഇങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റിയിട്ടുള്ളത്. അതൊക്കെ ഇതന്നെയാണ് കേട്ടോ മെത്തേഡ്. അപ്പോൾ ഇതൊരു സയൻസ് എക്സിബിഷനിൽ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണെന്ന് ചോദിച്ചാൽ അതന്നെ കേട്ടോ. കുട്ടികൾക്കൊക്കെ ചെറിയ രീതിയിൽ സയൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊജക്റ്റൊക്കെ വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ദാ ഈ ഒരു വർക്ക് കൊണ്ടുപോകണമെങ്കിൽ ഹെൽപ്ഫുള്ളായിരിക്കും. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താ ആദ്യം തന്നെ നമ്മൾ ആ ഒരു പേപ്പർ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലൊരു ബോയിൻ്റെ ഇമേജ് വരച്ച് കൊടുക്കുവാണ് കേട്ടോ. അപ്പം ബോയ് വരക്കാൻ ഈസി അല്ലേ. നോർമൽ ഒരു ടീഷർട്ടിൻ്റെ കളർ കിട്ടാൻ വേണ്ടി നല്ല റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. പാൻറ്റിൻ്റെ പോർഷനിൽ നമ്മൾ ബ്ലൂവും കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പം തന്നെ ഈ ഒരു വരക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോൾ വിസിബിൾ ആയിട്ടുള്ള ഈ ഒരു സ്പേസിൽ മാത്രം കവർ ചെയ്തിട്ടാണ് ആ ഒരു ഇമേജ് നമ്മൾ വരച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫുൾ ഇമേജ് വരക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ചില പോർഷനിൽ അവിടെ ആ ഒരു ബ്ലാക്ക് കളർ ലൈൻസ് വരുമ്പം അതവിടെ മിസ്സിങ് ആവും. പക്ഷെ അത് മിസ് ചെയ്തിട്ട് തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു ബ്ലാക്ക് ലൈനും കൂടി ആയിട്ട് കാണുമ്പോൾ കംപ്ലീറ്റ് ഒരു ഇമേജ് ഉള്ള പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു ബോയ് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫുൾ ഇമേജ്, ഒരു നെറ്റിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു വല ഒരു ജനലിൻ്റെ അപ്പുറത്ത് ഒരു ബോയ് നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ഫുൾ ഇമേജ് ഉള്ള രീതിയിൽ തന്നെ നമുക്ക് തോന്നും. ഇപ്പോൾ തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ആ ഒരു പേപ്പർ താഴോട്ടേക്ക് വലിക്കുമ്പോൾ അടുത്ത സെക്ഷൻ, അതായത് ഈ ഒരു ബോയിൻ്റെ പാർട്ട് നമ്മൾ ചെയ്യാത്ത വശങ്ങൾ നമുക്ക് ഇതുപോലെ വിസിബിളായിട്ട് കിട്ടും. ഇനി അങ്ങനെ കിട്ടിയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള വശത്തേക്ക് നമ്മളൊരു സ്കെൽട്ടണാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ സയൻസ് എക്സിബിഷനൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വർക്കല്ലേ. ഒരു മനുഷ്യൻ, ആ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു സ്കെൽട്ടൺ, അത്രയേ ഉള്ളൂ. അപ്പോൾ സ്കെൽട്ടനൊക്കെ ഈസി ആയിട്ട് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ് ഞാൻ കാണിച്ചിരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കാണ് നിങ്ങൾ സ്കൂളിലൊക്കെ ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ട് സ്കെൽട്ടൻ്റെ കറക്റ്റ് ഇമേജ് നോക്കി വരക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു മോഡൽ ഇമേജ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തലേൻ്റെ പോർഷനൊക്കെ ജസ്റ്റ് അതുപോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആ ഒരു നെഞ്ചും കൂടി വരുന്ന ഭാഗങ്ങളൊക്കെ അതുപോലെ നമ്മൾ കുറേ ലൈൻസൊക്കെ ഇട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഇതാണ് നമ്മളുടെ
ഏറ്റവും അവസാനത്തെ ലുക്ക്. ഉള്ളിലത്തെ പേപ്പർ പുള്ളും പുഷും ഒക്കെ ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് നമ്മൾ ചെറിയൊരു ഹാൻഡിൽ പോലെ ഒരു പീസ് പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ദാ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കിടക്കിയിട്ടില്ലേ. അപ്പോൾ സയൻസ് എക്സിബിഷനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യണം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ സേഫ് ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.